പിന്നെ ഇത് നമ്മൾ അടുപ്പിന്റെ സെറ്റ് ചെയ്താ ലസ്കി അതിൽ പെട്ടെന്ന് ഒരു ദിവസം ഇമ്മ ഒഴിച്ചിട്ട് പറഞ്ഞു എന്റെ മിനളൊക്കെ ചാകാനായിക്കണേ പിന്നെ എന്റെ സംഭവം എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ മാറ്റി ജസ്കിന് സങ്കടം വരുന്നത് ജസ്കിന് ചുണ്ട് പോകും ചുണ്ട് പോകുക പറഞ്ഞാൽ ചുണ്ട് ഇങ്ങനെ കോട് ഒരു സൈഡ്ക്ക് എന്നിട്ട് പിന്നെ കണ്ണൊക്കെ വെള്ളം നിറയും ഇനി മുകളത്ത് കാണിച്ചു കേട്ടോ ശ്രദ്ധിച്ച് കയറിയിട്ടില്ലെങ്കിൽ മഴ ചെയ്ത് കിടക്കല്ലേ പല്ല് പോവും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണിയാവും ഇതാണ് താഴത്തേക്കുള്ളത് താഴത്തെ സിറ്റ് ഔട്ടിൻ്റെ ഇത് ഇപ്പോൾ കണ്ടോ ഇത്രയും സ്പേസ് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ബെഡ്റൂം ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇതൊരു ബെഡ്റൂം അടുപ്പിൻ്റെ ടെക്നോളജി എങ്ങനെ അറിയാം ജസ്കി എനിക്ക് അടുപ്പ് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ടെക്നോളജി എങ്ങനെ Hello guys. Hope you guys are doing good. And guys, welcome to the world of Shemiroji. So guys, appo kaiyna video nammala veedinte tour aanu nu parannitte ivada matha cheliyana. Mark nya alkoda vara. Alkoda va. Njangale perikku poi kodukkaato. Perum mayin nu ivada. Appo vajjinte kole okkandle njangale. Cheliyana. Appo nammal innu kaanikkan povanathu nammala veeda kaato. Nammala veedu kandora ayin kore aayile kandittu. Appo kore aalkar choichini appo kaiyna video aanu nammal adu sirikku veedu edukkanu nu vicharichathu. Ashe അത് തെസ്കിനി ഫുള്ള് തിന്നു ആ വീഡിയോ ഫുള്ള് തെസ്കിനി തിന്നു മുമ്പത്തെ ഫോട്ടോയും മറ്റേ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിക്കാളടി എന്റെ ബ്രഷ് പറഞ്ഞ് അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ ഇപ്പൊ പൊക്കിയോളെ തൊപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് അതിന്റെ സെബി പൊക്കി ആ പേസ്റ്റും കാര്യങ്ങളും കേസറും അങ്ങനെ കൊറേ സംഭവം കോൺട്രവേഴ്സീസ് ഉണ്ടായില്ലേ അപ്പൊ വീഡിയോയിൽ തുറന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും വരുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ എന്താട്ടാ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യാത്തവരൊക്കെ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാല്ലേ തെസ്കി പറഞ്ഞോ ലൈക്ക് ചെയ്യാത്തവർ എല്ലാരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ കാരണം ഞങ്ങള് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഞങ്ങള് ആ വാർഡ്രോബിന്റെ വീഡിയോ ഒക്കെ ചെയ്തത് ലെസ്കി ഇപ്പൊക്കെ ആകെ സീനേനും തൊപ്പി അവിടെ ഇടി വെച്ചിട്ട് സ്കീനെ മുടിച്ച് അപ്പൊ ഏസ് ഞങ്ങൾ നാട് അല്ലെ വീടിന്റെ ബാക്കൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് വളരെ അടിപൊളി സ്ഥലങ്ങളാണ് ലസ്കി കണ്ടോ പണ്ട് കൈസ് വേറൊരു കഥ ഈ തോടിന്റെ കേട്ടോ ചെറുതായിട്ട് ഇരുട്ട് കൂടുകയാണ് കേട്ടോ അത് മായ ചെയ്തോണ്ട കേട്ടോ ഇപ്പൊ ഈ തോടുണ്ട കൈസ് ഈ തോട് പറഞ്ഞാൽ നമ്മളെ പെരന്റെ ബാക്കൂടെ ഇങ്ങനെ പോണ തോടാണ് അത് നമ്മളെ പെര അവിടെയാണ് എന്റെ ബാക്കൂടെ പോണ തോടാണ് അപ്പൊ ഈ ഞാൻ ഒരു പ്രാവശ്യം മീൻ വളർത്തി ഒരുപാട് കട്ടില രോഹു ഗ്രാസ് കാർപ്പ് സിലോപ്പി അങ്ങനത്തെ മീനാളെ വളർത്തി ആ ചെവി പൊത്തിക്ക ചെവി പൊത്ത് ചെവി പൊത്ത് കൈസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഓക്കെ തിരിച്ചു വരാം പിന്നെ എന്ത് ചേർന്നേ പറയ് എന്ത് പറഞ്ഞ ഫുള്ളാക്കില്ല എന്താ സംഭവം ശരി തിരിച്ചു വരാം ഈ മീനാളെ ഞാൻ തടിച്ചാൽ 20 20 20 പറഞ്ഞിട്ട് ഒരു 4-5 ഐറ്റം മീനാളെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലത്തെ 4-5 ഐറ്റം മീനാളാണ് ഞാൻ ഇതിൽ കൊണ്ടുവന്ന കൃഷി നടത്തിയത് കൃഷി ഇത് തോട്ട് കൊണ്ടുവരുന്നില്ല അവിടെ ഒരു ഇതിലായിരുന്നു കൈസ് വളർത്തിയിരുന്നത് അവിടെ ഒരു റിങ്ങിൽ ഞാൻ നല്ല തീറ്റ കൊടുത്തിരുന്നു അപ്പൊ ഒരു 2-3 മാസം കൊണ്ട് തന്നെ കുറച്ചൊക്കെ വലിപ്പം വെച്ചു അപ്പൊ ഇറ്റ നിൽക്കുക എന്ന് വെച്ചാൽ അതിൽ നിൽക്കാല്ലേ ഒരു 10-60 മീനുകളുണ്ടല്ലോ അതിലെങ്ങനെ നിൽക്കുക കുട്ടികളാകുമ്പോൾ കുഴപ്പമില്ല 60 മീനുകളെ തിരിച്ചു വരാം എന്നിട്ട് ഈ 60 20 10-60 മീനുണ്ടായിരുന്നു എന്റെ പൊന്നെ ഗൈസ് 60 മീനുണ്ട് 60 മീനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വലിപ്പം വെച്ചപ്പോ ഇറ്റങ്ങൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റാതായി അങ്ങനെ അത്ര അല്ല ഇതിന്റെ ഓക്സിജനും കാര്യങ്ങളൊന്നും കിട്ടാതെ ആകെ വണ്ടി വില ഇറ്റങ്ങൾ എന്ന് രാവിലെ ഇങ്ങനെ പോകുന്നുണ്ട് മേലെ നോക്കിക്കും എന്നിട്ട് ആ കുളല്ല അത് റിങ്ങാണ് അതിൽ പെട്ടെന്ന് ഒരു ദിവസം ഇമ്മ ഒഴിച്ചിട്ട് പറഞ്ഞു എന്റെ മീനുകളൊക്കെ ചാകാനായിക്കണേ പിന്നെ എന്താ സംഭവം എത്രയും പെട്ടെന്ന് വന്നിട്ട് മാറ്റിയാണ് മാറ്റിക്കോന്നൊക്കെ പറഞ്ഞോളൂ അപ്പൊ ഞാൻ പാഞ്ഞു വന്നാണ്ട് സംഭവം നോക്കിയപ്പറ്റങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ ഇറ്റങ്ങൾ മേലെ വന്നിട്ട് ഇങ്ങനെ മൂക്കെടുത്തോണ്ട് നിൽക്കുക പിന്നെ ഇങ്ങനെ നോക്കുക ദയനീയമായിട്ട് അപ്പൊ എനിക്ക് ആകെ സങ്കടം അല്ലെങ്കിൽ അപ്പൊ തന്നെ എന്താ പറഞ്ഞാൽ വെള്ളം ഒരൊറ്റ വറ്റിക്കല് എന്നിട്ട് അതിൽ മീനുകളെ കുറച്ച് പിടിച്ചാണ്ട് അപ്പൊ ഈ തോട്ടില് വെള്ളമുണ്ട് അപ്പൊ ഈ തോട്ടില് അത്യാവശ്യം വെള്ളമുണ്ട് ഇത്ര ഉണ്ടായില്ല ഇത് ഇത്ര അല്ലേ ഇനി ഇതിനേക്കാൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു വെച്ചാല് കുത്തി ഒഴുക്കൊന്നുമില്ല ഒഴുകി പോകുന്നില്ല കുറച്ച് വെള്ളമുണ്ട് തെളിഞ്ഞ വെള്ളം അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഇവിടെ അങ്ങനെ ഒരു കെട്ടിട്ടു അപ്പൊ ഈ കുറച്ച് വെള്ളം നിന്നു കുറച്ച് വെള്ളം ഒഴിച്ചും വിട്ടു തൽക്കാലം ഞാൻ എന്താ വെച്ചാല് പെട്ടെന്ന് മാറ്റാൻ വേറെ എവിടെ ഇല്ലാത്തത് കൊണ്ട് മീനാളെ കൊണ്ടുവന്ന് ഇതിലിട്ടു കാരണം ഇറ്റങ്ങൾക്ക് നല്ല ഒഴുകണ വെള്ളം വേണം നമ്മൾ ടാങ്കിലോട്ടൊക്കെ മാറ്റിയാൽ പിന്നെ ഇറ്റങ്ങൾ ഇതേ അവസ്ഥയിലാവും കാരണം ഇറ്റങ്ങൾക്ക് ഒഴുകിയ വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടാവുള്ളൂ എന്നിട്ട് അല്ലേ കറക്റ്റല്ലേ സംഭവം എന്താണെന്ന് വെച്ചാൽ സമയത്ത് തന്നെ കറക്റ്റ് ഒരു മഴയും കൂടി പെയ്തു അതിൽ മഴ ചെയ്തപ്പോൾ ഈ വെള്ളം കുറച്ച് കൂടിയാണ്ട് ചെറിയ മഴ ചെയ്തിട്ടുള്ളൂ പക്ഷേ വെള്ളം കൂടി ഇത് പൊട്ടി പൊട്ടിയിട്ടൊക്കെ പോടനെ പോയി മീൻ ഞാൻ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആഞ്ഞു നോക്കിയപ്പോൾ അതിന് മീനൊന്നിനും കാണാമല്ലോ ഒക്കെ പോയിക്കുന്ന താഴത്തേക്ക് ഒരു 4-5 എണ്ണത്തിന് ചീ പരിസരത്തു നിന്ന് കിട്ടി ബാക്കി ഒറ്റ മീനുകൾ കിട്ടിയില്ല അതിലുണ്ട് ഇതിൽ നട്ടർ എന്ന് പറഞ്ഞ മീനുണ്ട് അതായത് വാലുമ്പ ചുമപ്പ് കളറും ഇപ്പോൾ റെഡ് ബെല്ലീഡ് പിരാന അങ്ങനെയൊക്കെ പറയാം മീനെ അതിൽ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ഇതിൻ്റെ താഴത്ത് കുറേ കുട്ടികളും കുടുംബം എല്ലാവരും ഇല്ലാണ് അതിൻ്റെ താഴത്ത് ആൾക്കാർ നിരത്തി മീൻ പിടുത്താണ് അപ്പം എന്താ സംഭവിച്ചാൽ ഇവിടെ നിന്ന് കിട്ടാത്ത ടൈപ്പ് മീനൊക്കെ കിട്ടുന്നുണ്ടല്ലോ അവിടെ
എന്നോട് മേലത്തെ ചെറിയ കാക്കണ്ട് അവിടുന്ന് ഇവിടെ മറ്റേ പറഞ്ഞു മീനെന്തൊക്കെ കിട്ടിക്കണോ അല്ലെ, ചെറിയ കാക്ക പറഞ്ഞു നല്ല രസമല്ലേ ചുമന്ന കളറിലെ മീനൊക്കെ കിട്ടുന്നുണ്ടല്ലോ താഴത്തുനിന്ന്, എന്താ പോലെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചുമന്ന കളറോ, ഞാൻ ചെന്ന് നോക്കിയപ്പോ കൈസിന്റെ അത്യാവശ്യം നല്ല വലിപ്പല്ലത് പിരാനുണ്ട് കവറിൽ ഇങ്ങനെ കുടിച്ചിരിക്കണം. അതിനെ കൊണ്ട് കൂട്ടിയാ കൂടുതൽ മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ ഫുള്ള് ഒഴിവാക്കി. കാരണം വെച്ചാലേ, കാരണം എന്താ, അതിനൊക്കെ വളർത്തണ ഈ വലിയ സൗകര്യങ്ങളും വലിയ കുളമൊക്കെ വേണം, പിന്നെ ഓക്സിജന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം. നമ്മളെ കൊണ്ട് ഇപ്പത് അതാ രണ്ടാമത്തെ ഘട്ടം മീൻ വളർത്തലൊക്കെ ഈ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റേ പിന്നെ നമ്മള് ഓർണമെന്റൽ ഫിഷിംഗ് ഒക്കെ തിരിഞ്ഞു അല്ലേ. ഓർണമെന്റൽ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അലങ്കാര മത്സ്യങ്ങളായിരുന്നു, പിന്നെ അതായത് മറ്റേ കോഴിക്കാർപ്പും കാര്യങ്ങളായി പിന്നെ രണ്ടാമത് നമ്മൾ തുടങ്ങി. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടില്ലേ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. അത് വളർത്തിയിരുന്ന ഇതിലാട്ടോ. അപ്പൊ ഞാൻ ആ തോട് കണ്ടപ്പോ എനിക്ക് ആ കഥ ഓർമ്മ വന്നേ. തിരിച്ചു വരാം നമ്മളെ എക്സ്പ്രഷൻ ഒന്നുകൂടി ഇട്ടാ, ഇത് സ്ഥിര എക്സ്പ്രഷൻ ആട്ടോ, ഞാൻ കാണിച്ചാൽ പറഞ്ഞാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ താല്പര്യത്തോടെ തെസ്കി നമുക്ക് ഇന്നത് ചെയ്താലോ എന്ന് പറയുമ്പോ തെസ്കി ആ എക്സ്പ്രഷൻ ഇടോ എന്നിട്ട് ആടോ വെറും പുച്ഛം പുച്ഛഭാവം ഇട്ടായി തുടങ്ങിയോ. ആ മായ എങ്ങനെ തുള്ളിയിരുന്നിട്ട് ഗൈസ് തെസ്കി നീ ഇവിടെ നിന്നോ, അല്ലെ അതിന് ഉള്ളിൽ കൂടെ പോ, മായ ഉണ്ട്. ആദ്യം നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പോയോ കേട്ടോ ഗൈസ്. എന്താ പരിപാടി, ഇതെന്താ സെൻസ് ഉറങ്ങ, അയ്യോ ചക്കരമുട്ട ഉറങ്ങാണ്, കൊതുക് അടിച്ചിട്ടു വീട്ടിന്. ആ വി സി കൊടുക്കട്ടോ, ഏ കൊതുക് അടിച്ചിട്ടു. ആ വീശ അടിച്ചോ, ഇനി കുറച്ച് കണ്ട് വീശ. ഇവിടെയൊക്കെ വന്നി ഇരുട്ടാണ് കാരണം ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ. ഇമ്മ എവിടെ സെബിയ, ഇമ്മ ഇവിടെ സെബി ഇവിടെ എന്തോ ഉണ്ടാക്കട്ടോ. വാ ഇന്ന് ടൊമാറ്റോ പിന്നെ പിസയാണ്, ടൊമാറ്റോ പിസയാണ്. സോ ഗൈസ് അപ്പം നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് നിന്നുള്ള ഒരു വ്യൂ കാണിച്ചു കേട്ടോ. മഴ ചെയ്തിട്ട് നല്ല അടിപൊളി ലുക്ക്, ആകാശവും ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര സുഖം, ചൂടല്ലേനോ. പിന്നെ അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഇപ്പത്തെ ലുക്കിലെ സ്കി. അപ്പം നമ്മൾ പിന്നുള്ളത് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായില്ല. നമ്മൾ നമ്മളെ മേലെ നമുക്കൊരു സിറ്റ് ഔട്ട്, അതായത് ഒരു ബാൽക്കണി പോലത്തെ സിറ്റ് ഔട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പില്ലറും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ മേലെ കൂടെ ഒരു വാർപ്പും കാര്യങ്ങളും ചെയ്ത് ഇനി അവിടെ വോളും കാര്യങ്ങളൊക്കെ കെട്ടിയാണ്ട് വേറെ ഡിസൈനിക്ക് മാറ്റണം. പിന്നെ ഉള്ളത് നമ്മുടെ അടുപ്പിൻ്റെ കേട്ടോ. അപ്പോൾ അടുപ്പ് ഞാൻ ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മളെ അടുപ്പിൻ്റെ സെറ്റ് ചെയ്താ ലസ്കി, ആലു അടുപ്പാണിത്. ലസ്കിക്ക് ആലു അടുപ്പിനെ പറ്റി എന്ന് പറയാല്ലേ, പറയും. ആലോടൊപ്പം എന്താണെന്ന് വെച്ചാൽ വളരെ ഉപകാരപ്രദമായ ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ പുകയൊക്കെ മെയിനായിട്ട് നമുക്ക് കരിക്കലം വെക്കണ്ട, കരിക്കലം മീൻസ് നമ്മൾ സമച്ചതുണ്ടല്ലോ പാത്രത്തിൽ കരി പിടിക്കൂല. സാധാ അടുപ്പാണെങ്കിൽ എന്താണെന്ന് വെച്ചാല് അടിയിൽ മൊത്തം കരിയാവും. ഇതെന്താണെന്ന് വെച്ചാൽ അടിയിൽ കുറച്ച് മാത്രമേ കരിയാവുള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ വീടിന്റെ പുകയൊന്നും പിടിക്കൂല, നമ്മുടെ ആ ഭാഗത്ത് പുകയൊന്നും പിടിക്കില്ല. നീറ്റ് എടുക്കും, തിരിച്ചു വരാം. എന്താ നീറ്റായിട്ട് ചുണ്ട് പോയിട്ടോ, ടെസ്കിന് സങ്കടം വരുന്നത് ടെസ്കിന് ചുണ്ട് പോകും. ചുണ്ട് പോകാറില്ല, ചുണ്ട് ഇങ്ങനെ കോട് ഒരു സൈഡ് എന്നിട്ട് പിന്നെ കണ്ണൊക്കെ വെള്ളം നിറയും. വാക്കുകൾ പിഴക്കുന്നു, തന്റെ വാക്കുകൾ പിഴക്കുന്നു. പിന്നെ അപ്പൊ ദാണ്ട ആലുവടുപ്പ് ലസ്കി. ഇന്നലെ ഏട്ടത്തിന്റെ പണി കഴിഞ്ഞത്. അപ്പൊ ഇന്നലെ ഞാൻ വീട് എടുക്കണം വിചാരിച്ചു, പക്ഷെ ഇന്നലെ നമ്മള് വാർപ്പായിരുന്നു, അതുകൊണ്ട് നമുക്ക് വാർപ്പിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൽ നമുക്കൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് നമ്മളെ ടോപ്പത്തെ വാർപ്പ് കഴിഞ്ഞത്, അതായത് ആ ഒരു ഏറ്റവും മേലത്തെ ലൈൻ ഉണ്ടോ അത് കഴിഞ്ഞത്. പിന്നെ ഇത് നമുക്കൊരു ഇപ്പൊ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ വീടിന്റെ എല്ലാ സ്ട്രക്ചർ വർക്കും കഴിഞ്ഞു. അവസാനത്തെ വാർപ്പായിരുന്നു ഇന്നലെ, അതും കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് ഭയങ്കര മഴയായിരുന്നു അല്ലേ, അപ്പൊ ഇന്നലെ പറ്റിയില്ല. അപ്പൊ ഈ തെച്ചി മാത്രം നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അല്ലേ. അതിപ്പോ ഇമ്മിപ്പം പറഞ്ഞ വെച്ചാൽ ഇത് ഒന്നും ഇപ്പൊ ചെയ്യേണ്ട, കാരണം വെച്ചാൽ അതിനൊന്നും കേടുപാടൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്ന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞത് പുറച്ച് കളയും, മിറ്റ റെഡി ആക്കണം. അപ്പൊ നമുക്ക് ഈ തെച്ചി പറ്റില്ല. കാരണം അറിയോ, ഇവര് രണ്ടാളെയും ഭയങ്കര ബുദ്ധിയനും, ഈ തെച്ചിക്കൊന്നും സംഭവിക്കില്ല. കാരണം അത്യാവശ്യം നല്ല വണ്ണൊക്കെ അല്ലേ മുരടാണ് ഇതിന്. അപ്പൊ ഇമ്മിപ്പം പറഞ്ഞു എത്ര പണി നടന്നാലും ഈ സാധനത്തിന് ഒരു കംപ്ലൈന്റും വരില്ല, അത് ഇങ്ങനെ തന്നെ നോട്ടായിരുന്നു. പക്ഷെ സംഭവം എന്താ വെച്ചാൽ പോർച്ചുഗൽ നേരെ ഫ്രണ്ടിലാണ്. ഇത് ഇവിടെ എങ്ങനെ നമ്മള് കാറ് കൊണ്ടുപോയി, ഇതി കൂടെ കുത്തി തിരികെ കൊണ്ടുപോയി. അപ്പൊ ഇതെന്തായാലും എടുക്കേണ്ടി വരും, ഒന്നെങ്കിൽ നമുക്ക് കാർ അതിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. പോർച്ചുഗൽ നേരെ നമ്മള് ഗേറ്റ് വരിക, അല്ല പിന്നെ ഞാൻ എന്നാ അവിടെ കൊണ്ടുപോയി ഗേറ്റൊക്കെ. അപ്പൊ ഗൈസ് നമുക്ക് ഇതെന്തായാലും ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും, കാരണം പോർച്ചുഗൽ നമ്മൾ ഇവിടേക്ക് ഇറങ്ങി ഗേറ്റ് വരിക മിക്കവാറും. ആ ഗേറ്റ് ഇവിടെയാണ് വരിക. അപ്പോൾ നമുക്ക് പോർച്ചുഗൽ നേരെ വണ്ടി ഇട്ടിടാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇത്ര സ്പേസിലും അതിൽ വരും, പിന്നെ അത് ഫുള്ള് കവർ ചെയ്യും. അതായത് ഇവിടെ നമ്മൾ കവർ ചെയ്യും, എന്നിട്ട് ഇവിടെ ഒരു വാക്കിങ്ങിന് ഒരാൾക്ക് നടന്ന് മാത്രം കയറാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കും, അതിനൊരു ചെറിയ ഗേറ്റ് വെക്കും. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ പ്ലാൻ ഇപ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് ഇത് നശിപ്പിക്കാൻ ഒരു ആഗ്രഹമില്ല, അതുകൊണ്ട് തന്നെ നമ്മളിത് മാക്സിമം
കുറച്ച് റിസ്ക് എടുത്താലും ഇതിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഫുള്ളായിട്ട് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് ലസ്കി അവിടെ കൊണ്ടിങ്ങനെ മാറ്റി കുഴിച്ചിടും. കാരണം ഇതാകുമ്പോൾ അത്യാവശ്യം ഒരു പ്രതിരോധ ശക്തിയൊക്കെയുള്ള ചെടിയാണിത്. തെച്ചി നിങ്ങളവിടെ ചെത്തി എന്നായിരിക്കും പറയാം അല്ലേ. പത്ത് അത്യാവശ്യം ആകാശം തെളിഞ്ഞു കേട്ടോ അല്ലേ, മയ മാറി സെറ്റായി. പക്ഷെ നല്ല കാലാവസ്ഥ കേട്ടോ. ബാക്കിയുള്ള നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ മേലെ പോയി കാണിച്ചത്, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇത്രേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ട അവിടെ ഒരു വാർപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ രണ്ടാമത് വാർത്തത്. ഇവിടുത്തെ ഫസ്റ്റ് ബാത്റൂമും ഈ സിറ്റ് ഔട്ടും ഒരുമിച്ചാണ് വാർത്തിട്ടുള്ളത്, അതാണ് ഈ വാർപ്പ്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അപ്പുറത്തെ ബാത്റൂമും അതേപോലെ അപ്പുറത്തെ റൂമും ഇപ്പുറത്തെ റൂമും മൂന്ന് റൂം രണ്ട് റൂമും ലിവിങ്ങും ഒക്കെ ഒരു ഹൈറ്റിലാണ് വാർത്തിട്ടുള്ളത് അല്ലേ. ശരിക്കും നമ്മൾ കരുതിയിരുന്നത് ലിവിങ് ഹൈറ്റ് കൂട്ടിയാണ്ട് വാർക്കണം എന്നാണ്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് യൂസ് ഉണ്ടാകുമ്പോൾ, കാരണം നമുക്ക് ഈ ഒരു വ്യൂവേ കിട്ടുള്ളൂ. ഇവിടെ ആയിട്ട് ഞാൻ നിൽക്കുന്നത് ഈ ഒരു ഹൈറ്റിലാണ്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ കണ്ടോ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മാക്സിമം ഒരു ചെറുതായിട്ടേ അത് കാണാൻ പറ്റുള്ളൂ. അത് കണ്ടോ ആ ഒരു വാർപ്പ് തന്നെ. അപ്പോൾ നമ്മളിവിടെ ഇവിടെ ലിവിങ് ഇപ്പോൾ ഹൈറ്റ് കൂട്ടി വാർത്താൽ തന്നെ നമുക്ക് വലുതായിട്ട് അതിൻ്റെ ഷോ കാണൂല. വെറുതെ ആ ഒരു എക്സ്പെൻസും കൂടി വേണ്ട വെച്ചിട്ട് അത് ഒഴിവാക്കി. ഇനിയിപ്പോൾ ഞാൻ കരുതിയിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മാത്രം ഒന്നുമില്ലാത്ത പോലെ ഉണ്ട്. ഇപ്പോൾ ഓർച്ചിൻ്റെ മേലെ മാത്രം ഒരു ഒന്നുമില്ലാത്ത, അപ്പോൾ ഇവിടെ ഒരു വോള് കെട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു വോള് കെട്ടണം, പിന്നെ ഇവിടെ ഒരു വോള് കെട്ടണം. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഇവിടുത്തെ ഷോ വോള് ഇങ്ങനെ വരും, ഇവിടുത്തെ ഷോ വോള് ഇങ്ങനെ വരും, അതേപോലെ ചിമ്മിനിൻ്റെ ഷോ വോള് വരും, പിന്നെ ധീമ ചെറിയൊരു വോളും വരും. ഇത്രയാണ് കാര്യങ്ങളാണ് നമുക്ക് ഇനി അഡീഷണൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി മേലൊക്കെ ഒന്ന് കയറി നോക്കട്ടെ ഗൈസ്. ഇതും കൂടെ ശ്രദ്ധിച്ച് കാരണം കാരണം ഈ മഴയും കൂടി പെയ്തിട്ട് ചെറുതായിട്ട് പഴുക്കലുണ്ടാവും. വൈകി കഴിഞ്ഞാൽ ഞാൻ താഴെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ഇതിലേക്ക് കയറുന്നത്. എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവിടെ കണ്ട മേലെ കയറ്റി വാർത്തത്. പിന്നെ ഇത് ഒരു ബാത്റൂം ആട്ടോ, അതായത് ഈ റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാത്റൂമാണ്. ഒരു മൂന്ന് ഘട്ട ഹൈറ്റിലാണ് ബാക്കിയുള്ളതൊക്കെ വാർത്തിട്ടുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു വോള് കെട്ടണം പറഞ്ഞത്. എന്താ വെച്ചാൽ ഒന്ന് ടോട്ടലായിട്ടുള്ള ഡിസൈനിന് ഒരു ഒന്നുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഈ സ്പോട്ടിൽ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ആ വോള് ഒന്നുകൂടി കിട്ടും. കാരണം ഇവിടെ ഡയറക്റ്റ് ഇങ്ങനെ വ്യൂ അല്ല, അപ്പോൾ ഇവിടെ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ സ്പോട്ടാണ് അന്ന് നമ്മളെ പറഞ്ഞിരുന്ന സ്പോട്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് കുറച്ചും കൂടി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിൽ നമുക്ക് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു അടിപൊളി ഗാർഡൻ ഏരിയ ആക്കണമെന്നുണ്ട്. ഇൻഷാല്ലാഹ് നോക്കാം നമുക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വാർപ്പിൻ്റെ മുന്നെയാണ് കാണിച്ചത്. ഇതിപ്പം മുട്ടും കാര്യങ്ങളും ഇന്നലെ വാർപ്പ് കഴിഞ്ഞാൽ അപ്പം മുട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം. ഞാനിപ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, റൂമ് ഭയങ്കര സ്പേഷ്യസ് ആണ്. അതേപോലെ ഇവിടുന്ന് നമുക്കൊരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ശരിക്ക് ഈ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഗാർഡനക്ക് ഒരു വ്യൂവും കാര്യങ്ങളും കിട്ടാനുണ്ട്. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ഒരു മൂന്ന് വള്ളി. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെയാണ് വാർഡ്രോബിൻ്റെ സ്പേസ് വരിക. ഇവിടെ കട്ടിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോക്കാം ഇൻഷാല്ലാ. ബാക്കിയൊക്കെ ഇനി വരുന്നോട്ട് വെച്ച് കാണാം. ഇനി മുകളിലത്തെ കാണിച്ചു കേട്ടോ. ശ്രദ്ധിച്ച് കയറിയിട്ടില്ലെങ്കിൽ മായത് കിടക്കല്ലേ, പല്ല് പോവും. അപ്പോൾ വീട് പണി കഴിയുമ്പോൾ നമുക്ക് പല്ല് വേണം. ശ്രദ്ധിച്ച് കയറാം. അങ്ങനെ നമ്മൾ ഇതിമ കയറി. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ടിൻ്റെ റൂഫ്, മേലത്തെ സിറ്റ് ഔട്ടിൻ്റെ റൂഫാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ പുറത്തുള്ള വ്യൂ ഒക്കെ. നല്ല അടിപൊളിയായിട്ട് ഗൈസ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോൾ, കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടുകളൊന്നുമില്ല. ഈ രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് വീടുകളില്ല. അവിടെ ഫുള്ള് ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിനെ കുറച്ച് അപ്പുറത്തേനായിട്ട് ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കാണുന്നുണ്ടോ. ഇവിടുത്തെ താഴത്തേക്കുള്ള വ്യൂ കൂടി കാണിച്ചുതരാം. ശ്രദ്ധിച്ചിട്ടില്ല, ഈ പണിയാവും. ഇതാണ് താഴത്തേക്കുള്ളത്, താഴത്തെ സിറ്റ് ഔട്ടിൻ്റെ ഇത്. പോർച്ച് ഇത് ചിമ്മിന് മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നലെ വാർത്തത്, ഇന്നലെ വാർപ്പ് കഴിഞ്ഞത്. ഇപ്പോൾ കണ്ടോ ഇത്രയും സ്പേസ് പറഞ്ഞാൽ. അത് നമ്മുടെ ഒരു ബെഡ്റൂം ഇപ്പം ഞാൻ കാണിച്ചത്, ഇതൊരു ബെഡ്റൂം. ആ റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, പിന്നെ ഇത് ലിവിങ്. അപ്പോൾ ഇത്രയും സ്പേസ് നമ്മൾ ഒരേ ഹൈറ്റിലാണ് വാർത്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഈ ലിവിങ്ങിൻ്റെ സ്പേസ് മാത്രം ഹൈറ്റ് കൂട്ടിയിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ എക്സ്പെൻസ് ഒഴിവാക്കി. സോ നമുക്ക് ഇനി അടുക്കള കാണിച്ചു തരാം കേട്ടോ. അതോ തെസ്കിനെ അവിടെ താഴത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളേൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കയറിയ പോലെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. തെന്നിക്കഴിഞ്ഞാൽ കൊയിഞ്ഞാടൂലേ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഇനി ഇവിടെയും കൂടി ഒന്ന് കടന്നു കിട്ടണം. ബിക്കോസ് ഇതൊക്കെ നല്ല വഴുക്കി കിടക്കും, അതാ പ്രശ്നം. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ ബിരിയാണി ചെമ്പാണ്. പണിക്കാർക്കും എല്ലാവർക്കും ബിരിയാണി ഒന്ന് ചെമ്പാണ് കഴുകി വെച്ചേക്കുന്നു അല്ലേ. അതിന് മേലെ ആണ് ഗൈസ്, ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഇല്ല. അപ്പൊ ഇതാണ് ഇപ്പൊ അടുപ്പ് ചെയ്തിട്ടുള്ളത്. മറ്റത് നമ്മളെ അടുപ്പുണ്ട് കാര്യൊക്കെ പിടിച്ചില്ല. ഇനിയിപ്പോ ഇവിടെ വെള്ളം വേണ്ടി അടിച്ചാലും ഇവിടെ ഒരു ഇതുപോലത്തെ കറുത്ത പാടൊന്നും പിടിക്കില്ല കണ്ടോ. പുക ഉണ്ടാവില്ലേ, കറുത്ത പാട് പിടിക്കില്ല. ഓക്കേ, ഇതൊക്കെ മാറ്റും. പിന്നെ നമ്മള് ഇത് പൊളിച്ചിട്ട് ഇതൊന്നുകൂടി ഹൈറ്റ് കൂട്ടും.
ഇപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ്. പിന്നെ അതേപോലെ ഇതിലൊക്കെ നമുക്ക് മറ്റേ ഇത് ചെയ്യാണ്, ഷെൽഫും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാണ്ട് ലെസ്കി. പിന്നെ ഇവിടെ ഒരു ഏരിയ ഇപ്പോൾ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഇത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ നമ്മൾ ഈ വോള് വെച്ചിട്ടില്ലേ, സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഏരിയയും കൂടി കിട്ടും. ഇപ്പോൾ ഈ ഏരിയയും കൂടി ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. അടുപ്പിൻ്റെ ടെക്നോളജി എങ്ങനെ അറിയാം ലെസ്കി എനിക്ക്? ആലുവടുപ്പ് ഇത് പറഞ്ഞ പറഞ്ഞ പോലെ ഇതിൻ്റെ ടെക്നോളജി എങ്ങനെ? ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. സെറ്റപ്പ് പറഞ്ഞാൽ ഇതെന്തോ ഒരു ഇതെന്താ സംഭവം? മരോ ഇതെന്താ സാധനം അടി? ഇരുമ്പാണോ? ഇരുമ്പാണ്, വേറെന്തോ സാധനം ഒന്നല്ല. ഇരുമ്പൊക്കെ ഉണ്ടോ? പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട്. അങ്ങനെ സെറ്റപ്പ് ആണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ വലിയ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അതിന്റെ പണി ഇനി കാണിച്ചു തരാം. കേസ് നമുക്ക് തെസ്കിന്റെ വാട്ടർ ഡ്രോപ്പ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേപോലെ തന്നെയാണ്. നോക്കട്ടോ, ഒരു വീഡിയോ ഒക്കെ വേണ്ടി റെഡിയാക്കിയാണ്. നോക്കാം അല്ല ഗൈസ്, ഇതൊക്കെ പൂട്ടിട്ടേക്കാ ഗൈസ്. പൂട്ടിട്ടേക്കാണ് എന്തിനാ? അപ്പോ മുകളില് വാട്ടർ ഞാൻ പ്ലാനിങ് കാണിച്ചു കൊടുത്താലോ? വാർഡ്രോബിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കെയറും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു എന്നോട് രണ്ട് വാർഡ്രോബ് വേണം, ഒന്നൊരു മേക്കപ്പ് വാർഡ്രോബ് വേണം, ഒന്നൊരു അല്ലാത്ത വാർഡ്രോബ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യില് പൈസ അല്ല എന്റെ ഈ തോന്നിയ പരിപാടിക്കൊന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും അത് വെക്കുന്നതായിരിക്കും. ഇൻഷാല്ലാ പിന്നെ വീഡിയോയിൽ ഓരോന്ന് പറയുമ്പോഴൊന്നും ഇത് നമ്മളെ ഫിനാൻഷ്യലി നമ്മൾ ഇതിനൊന്നും പ്രിപ്പയർഡ് ഒന്നല്ല. പക്ഷെ എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ വീഡിയോയിൽ പറഞ്ഞിടുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ ഓരോരോ താല്പര്യം വരും ലസ്കി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഗാർഡന്റെ ഏരിയ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പിന്നെ ഡിസൈനിങ്ങും കാര്യങ്ങളും പറയുന്നത്. മെല്ലെ മെല്ലെ ആണെങ്കിലും നമുക്ക് ചെയ്ത് തീരുമ്പോൾ നമ്മള് മനസ്സിൽ കരുതിയ പോലത്തെ വീടാവണം അല്ലേ. അപ്പോൾ സുഹൈൽ ഇപ്പോൾ നാട്ടിൽ വരാനായിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഡേറ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ 12-ാം തീയതി എന്നുള്ളത്. പക്ഷേ എന്നോടും പറഞ്ഞിട്ടുണ്ട് 12-ാം തീയതി. പക്ഷേ ഞാൻ വിശ്വസിച്ചിട്ടില്ല കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നോട് അത്ര കറക്റ്റ് പറഞ്ഞ ഡേറ്റ് ജൂൺ 12-ാണ്. അതൊന്ന് ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. അത് ആലോചിക്കാതെയാണ് എന്നിട്ട് ഞാൻ ഇത് അറിയാം. സത്യാവസ്ഥ അറിയാം ഗൈസ്, ഓരോ അമ്മക്ക് അറിയണം പോലെ ആർക്കും അറിയില്ല. സത്യാവസ്ഥ അറിയാൻ വേണ്ടി മറ്റേ നമ്മുടെ പോപ്പി എടുത്ത് ചോദിച്ചു, സോപ്പ് ഇട്ട് ചോദിച്ചു. എന്താണെങ്കിൽ അവരിങ്ങനെ ഡേറ്റ് മാറ്റാണെങ്കിലോ എന്താണ് എന്റെ അടുത്ത് പറഞ്ഞോ ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അവളും പിടി തന്നെയില്ല. അവൾ പറഞ്ഞത് അവൻ എനിക്ക് അതിന് മുമ്പ് തന്നെ ഉറപ്പായിരുന്നു ഓൻ ഒരു ഡേറ്റ് പറഞ്ഞ എന്തായാലും മാറ്റും. പിന്നെ എന്നോടോ പറഞ്ഞു കേട്ടോ, കുറച്ചും കൂടി വിശ്വസിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു എടാ 12-ാം തീയതിയൊക്കെ വരാൻ പറ്റുള്ളൂ, പിന്നെ അതുപോലെ ലീവിന്റെ കാര്യവും കാര്യങ്ങളൊക്കെ പ്രശ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് വെറുതെ. പക്ഷെ എനിക്ക് വിശ്വാസമായിട്ടില്ല 12-ാം തീയതിന്നാണോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താവുന്നൊന്നും അറിയില്ല. പിന്നെ ഇവനോടും ചോദിച്ചോക്കട്ടെ ഗൈസ്, ഇവനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധി പ്രയോഗിക്കണമെന്ന് പറയുന്നത്. സുഹൈൽ വരാ എന്നാ ചാൻസ്? എല്ലാരും ഈ കുടുംബം ഞാൻ ഓളിഞ്ഞോട് 16-ാം തീയതി വരും പറഞ്ഞപ്പോ തന്നെ പറഞ്ഞേ വരില്ല, കറക്റ്റ് അല്ല, വരൂല എന്നല്ലോ. ചിലപ്പോ നാളെ മറ്റോ നാളെ വരും. പറഞ്ഞേ മക്കനെ കിട്ടും. ഈ സംഭവം എന്ന് വെച്ചാൽ ഈ കുടുംബം ഒന്നടങ്കം പറയുന്നു സുഹൈൽ വെക്കൂല. സുഹൈൽ പറയണതൊക്കെ നോണേക്കാരെന്ന് പറയുന്നുണ്ട് എല്ലാരും. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ സുഹൈലിന്റെ ഉടായ്പകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും അല്ലേ. സോ ഗൈസ്, അപ്പൊ അത്ര ഉള്ളായിരുന്നു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ. റുംബ പക്കന്താ പക്കന്താ നിഴൽ നിക്കിതേ നിക്കിതേ.